ചിഹായിൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛ കൊച്ചച്ഛന്മാരെ, പ്രിയ കൈക്കാരന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ മരണ വഴികളിലൂടെ നാം പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവം ധ്യാനാത്മകമായി യാത്ര ചെയ്യുകയായിരുന്നു. ഈ യാത്രയിൽ സഹനത്തിൻ്റെ വേദനയുടെ തീച്ചൂള നാം കാണുന്നുണ്ട്. മരണത്തിൻ്റെ അവസാന വിനാഴികയിലൂടെ നമ്മൾ കടന്നുപോയി. ഇന്ന് കേരളത്തിൽ ഈ ഒരു മനസ്സോടുകൂടെ നമ്മളായിരിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു വൈരുദ്ധ്യം പോലെ ഇന്ന് തന്നെ നമ്മൾ വിഷു ആഘോഷിക്കുകയാണ്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ വിഷു ആഘോഷിക്കുകയാണ്. മരണത്തിൻ്റെ ഒരു പടപടപ്പാണ് ഒരു ഭാഗത്ത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴെങ്കിൽ അപ്പുറത്ത് പടക്കം പൊട്ടിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ്. കണിക്കൊന്ന എല്ലായിടത്തും നാം കാണുന്നു. കണി കണ്ടുകൊണ്ട് ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നു. ഒരുപക്ഷെ ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഇത് ദുഃഖവെള്ളിയാണ്. കർത്താവിൻ്റെ ദുഃഖത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നതാണ്. എന്നാൽ ഇത് നമുക്ക് രക്ഷയുടെ നല്ല വെള്ളി കൂടിയാണ്. ഗുഡ് ഫ്രൈഡേ എന്ന് ഇംഗ്ലീഷിൽ ഈ ദിനത്തെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു വൈരുദ്ധ്യം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല വിധത്തിൽ വ്യാഖ്യാനിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ ദിവസത്തിനെ എല്ലാ തരത്തിലും ചെറുതാക്കി കാണിച്ചുകൊണ്ടുള്ള ട്രോളുകളും ഒത്തിരിയേറെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ എൻ്റെ സഹപാഠിയായ ബാബു വളപ്പായ എഴുതിയൊരു കവിതയിലെ നാല് വരികൾ, രണ്ട് വരികൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുരിശ് കണിയാകുമ്പോൾ കൈവരും ഉത്ഥാനം, കാലത്തെ പകുത്തവൻ കൂടെയെന്ന് സാരം. കുരിശ് കണിയാകുമ്പോൾ കൈവരും ഉത്ഥാനം. നമ്മെ സംബന്ധിച്ച് ഇത് രക്ഷയുടെ നല്ല വെള്ളിയാഴ്ചയായിട്ട് മാറുന്നതിന് കാരണം ഈ കർത്താവിൻ്റെ കുരിശ് നമുക്ക് അതൊരു കണിയാണ്, രക്ഷയുടെ ഒരു രാശിയാണ്, രക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു അടയാളമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്നത്തെ ദിവസത്തിൽ കേരളത്തിൽ മാത്രമല്ല ഈ വൈരുദ്ധ്യം. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ദിനത്തിൽ കുരിശിൻ്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വഴികളുടെ ഇരുവശത്തും ഉണ്ടായിരുന്ന മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വൈരുദ്ധ്യമുണ്ട്. അവർ കാണുകയും അറിയുകയും ചെയ്തിട്ടുള്ള യേശുക്രിസ്തു അത് ജനങ്ങളുടെ ആരവങ്ങൾക്കിടയിലൂടെ വലിയ ഹീറോ ആയി വിജയശ്രീലാളിതനായി നടന്നു നീങ്ങുന്ന യേശുവാണ്. ഓശാന ഞായറാഴ്ച നമ്മളത് കണ്ടതാണ്. വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഗാഥയാണ് അവനെക്കുറിച്ച് നാം നിരന്തരം, അവർ അന്ന് ജീവിച്ചിരുന്നവർ നിരന്തരം കേട്ടുകൊണ്ടിരുന്നത്. സുവിശേഷത്തിലുടനീളം നമ്മൾ അങ്ങനെയുള്ള യേശുവിൻ്റെ വൻകാര്യങ്ങൾ, അവിടുന്ന് ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വൻകാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വിജയത്തിൻ്റെ പ്രതീകമായിരുന്ന
ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും പ്രതീകമായിരുന്ന യേശു ക്രിസ്തു ഇത് വളരെ പെട്ടെന്ന് അവൻ്റെ ജീവിതത്തെ ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ളൊരു വൈരുദ്ധ്യത്തിലൂടെ കടന്നു പോകുകയാണ്. അവനെ ക്രൂശിക്കുക എന്നുള്ള ജനക്കൂട്ടത്തിൻ്റെ ആക്രോശങ്ങൾക്കിടയിൽ അവൻ നിൽക്കപ്പെടുകയാണ്. ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് കുറ്റവാളികളിൽ വെച്ച് ഏറ്റവും വലിയ കുറ്റവാളിയെപ്പോലെ അവൻ മരണത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. കുരിശിൽ തറയ്ക്കപ്പെടുക. ആ കാലഘട്ടത്തിലും ഒരുപക്ഷെ ഇന്നും ഒരുപക്ഷെ ഏറ്റവും വേദനാജനകമായ ഒരു മരണശിക്ഷയാണ്. അസ്ഥിയിൽ പോലും തുളച്ച് കയറുന്ന വേദനയാണ്. ആ കൈപ്പാദങ്ങളിൽ കൈപ്പത്തികളിൽ ആണികൾ കാരിരുമ്പാണികൾ തറിച്ച് ആ കുരിശിങ്ങനെ ഉയർത്തി നാട്ടപ്പെടുമ്പോൾ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ ആ ആണികളിൽ തൂങ്ങുന്ന മാംസത്തിലേക്ക് വലിഞ്ഞ് നിൽക്കുമ്പോൾ ആ വേദനയുടെ ആധിക്യത്തിൽ ശ്വസിക്കുവാൻ പോലും സാധിക്കാതെ ശക്തമായി വലിച്ച് ശ്വസിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മുറിവുകളിൽ നിന്ന് രക്തം കുടുകുടാ വാർന്നൊഴുകി ശക്തി ചോരുകയും ചെയ്യുന്ന ഒരു സമയം, എന്തുമാത്രം തീവ്രമായ വേദനയിലൂടെയാണ് യേശു ക്രിസ്തു കടന്നുപോയിട്ടുണ്ടാകുക. എന്നാൽ അതിനേക്കാൾ അധികം വലിയ വേദന അവൻ സഹിച്ച ആ പരിഹാസങ്ങളും അവനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയതുമാണ്. ജെറുസലേമിൻ്റെ ആ ചുറ്റുമതിലിന് പുറത്ത് പട്ടണത്തിന് പുറത്താണ് അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടത് എങ്കിലും ആ പട്ടണത്തിന് പുറത്തുള്ള കുന്നിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് പെസഹാദിനത്തിൽ ജെറുസലേമിലേക്ക് കടന്നു വരുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള യഹൂദരുടെ മുമ്പിൽ നാട്ടപ്പെട്ട ഒരു കുരിശാണത്. ഇന്ന് നമ്മൾ ജെറുസലേമിൽ ചെല്ലുമ്പോൾ അത് പട്ടണത്തിൻ്റെ തന്നെ ഭാഗമായി മാറിയതായിട്ട് അനുഭവപ്പെടും. പട്ടണത്തിൻ്റെ ചുറ്റുമതിലിന് തൊട്ട് ഒരു കുന്നിൻ മുകളിൽ അവൻ പരിപൂർണ നഗ്നനായിട്ട് നാട്ടപ്പെട്ടിരിക്കുകയാണ്. അന്നത്തെ യഹൂദരുടെ ക്രൂശിലെ ശിക്ഷാവിധി ഒരുപക്ഷെ പൂർണ്ണമായിട്ടും നമ്മുടെ കുരിശിത രൂപത്തിൽ നമ്മൾ ചിത്രീകരിച്ചിട്ടില്ല. എല്ലാവരാലും അവഹേളിക്കപ്പെട്ടവനായിട്ട് എല്ലാവരുടെയും മാട്ടും തുപ്പും ഏറ്റുകൊണ്ട് കല്ലെറിയപ്പെട്ട് അവൻ അങ്ങനെ കുരിശിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ വലിയ ഒരു വൈരുദ്ധ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളൊക്കെ ഉപരി ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ടും ഈ ലോകത്തിൽ അവൻ അനേകം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് വരെ സമ്മാനിച്ചിട്ടും അവൻ ആ കുരിശിൽ നിസ്സഹായരിൽ നിസ്സഹായനെ പോലെ കിടക്കുകയാണ്. ഈ കുരിശിലെ നിസ്സഹായത ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും അടുത്ത് അനുഭവപ്പെടുന്നുണ്ടാകും. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച നിസ്സഹായതകൾ, അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളും രോഗങ്ങളും പാടുപീഡകളും ഒക്കെ കൊണ്ടുവരുന്ന നിസ്സഹായത, ഒരു തോറ്റവൻ്റെ വികാരം, രോദനം, ഇതൊക്കെ യേശുവും ഏറ്റെടുത്തിട്ടുള്ള യേശുവിൻ്റെ തന്നെ ജീവിതത്തിലുള്ള യാഥാർത്ഥ്യമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇന്ന് കേരളത്തിലെ സഭ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ,
പലപ്പോഴും ഞാൻ ഈ മേൽപ്പറഞ്ഞ ക്രിസ്തുവിൻ്റെ വികാരങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. വേദനകളിലൂടെയും പരിഹാസങ്ങളിലൂടെയും അതിലേക്കാളേറെ ഉപരിയായിട്ട് നിസ്സഹായതയിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഒരുപക്ഷേ അവൻ്റെ കുരിശിൻ്റെ വഴികൾ അനുഗമിക്കുന്ന, അനുധാവനം ചെയ്യുന്ന നാം തന്നെ ഹൃദയത്തിൽ സംശയമുള്ളവരായി അച്ഛന്മാരോടും മെത്രാന്മാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ട് നീ പരാജയപ്പെടുന്നു, എന്തുകൊണ്ട് സഭ പരാജയപ്പെടുന്നു? എന്നാൽ ഈ പരാജയം അത് കുരിശിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നിസ്സഹായത കുരിശിൽ നാം കാണുന്നതാണ്, യേശുക്രിസ്തു കടന്നുപോയ വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ നിസ്സഹായതയും എങ്ങനെയാണ് വിജയത്തിൻ്റെ വഴിയായിട്ട് മാറുന്നത്? ഇന്ന് നമ്മൾ വായിച്ചു കേട്ട രണ്ടാമത്തെ വായന 52:13-53, 9 തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ സഹനദാസനെക്കുറിച്ച് വിവരിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ഈ സഹനത്തിൻ്റെ വധിക്കപ്പെടുവാൻ കൊണ്ടുപോകുന്ന ഈ ദാസൻ, അവനെ നോക്കി എല്ലാവരും കളിയാക്കുകയും തുപ്പുകയും അവൻ്റെ മേൽ ശാപവർഷങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നു. നിസ്സഹായനായ ഒരു ചെമ്മരിയാടിനെ പോലെ അവൻ ആ വഴികളിലൂടെ കടന്നു പോകുകയാണ്. എന്നാൽ 53:4 ഈ നോക്കി നിന്നവരുടെ മനസ്സിലേക്ക് ഒരു ചിത്രം കടന്നു വരികയാണ്. മാറ്റം വരുന്നത് ഈ കണ്ടു നിൽക്കുന്നവരുടെ കാഴ്ചപ്പാടുകൾക്കാണ്. 4 പറയുകയാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. നമ്മൾ അങ്ങനെയാണ് കരുതുന്നത്. പരാജയങ്ങളും നിസ്സഹായകമായിട്ടുള്ള അവസ്ഥകളും ഉണ്ടാകുമ്പോൾ ദൈവം പീഡിപ്പിച്ചതാണത്, ദൈവം കൈയൊഴിഞ്ഞതാണത്. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ പരാജയങ്ങളിലും അവരനുഭവിക്കുന്ന അതിക്രമങ്ങളിലും നമ്മുടെ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും അങ്ങനെയായിട്ട് മാറുന്നു. എന്നാൽ 4 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമുക്ക് വേണ്ടിയാണ് അവൻ സഹിച്ചത്. 5 പറയുകയാണ്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് സൗഖ്യം നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇങ്ങനെയാണ് കുരിശ് നമുക്ക് കണിയായിട്ട് തീരുന്നത്. ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ പാടുപീഡകളും അവനേറ്റ അവഹേളനങ്ങളും അവൻ്റെ നിസ്സഹായ അവസ്ഥയും മാത്രമാണ് നമ്മൾ കാണുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുള്ളൂ എങ്കിൽ കുരിശ് പരാജയത്തിൻ്റെ അടയാളമാണ്. എന്നാൽ കുരിശിലുള്ള അവൻ്റെ ഈ പാടുപീഡകളും മരണവും അത് നമുക്ക് രക്ഷയ്ക്ക് കാരണമായി, അവൻ്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ള തിരിച്ചറിവാണ് ഇന്നത്തെ ദിവസം കർത്താവ് നമുക്ക് നൽകുന്നത്. നാം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിലൂടെ കടന്നുപോയപ്പോൾ നമ്മുടെ തെറ്റുകളുടെ ഗൗരവം നാം മനസ്സിലാക്കിയില്ല. നമ്മുടെ കുറവുകളും ബലഹീനതകളുമൊക്കെ
നമുക്കൊരു തഴക്കമായി മാറിയപ്പോൾ ഇതൊക്കെ പതിവാണെന്ന് നമ്മൾ ധരിച്ചു. എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് അതൊക്കെ ഞാനും ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ജനക്കൂട്ടത്തിൽ അളിഞ്ഞ് ഞാൻ അവരുടെയും മനുഷ്യകുലത്തിൻ്റെയും പാപങ്ങൾക്ക് ഇഴചേർന്ന് ഒന്നായിത്തീർന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ക്രൂശിത രൂപം നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായി വൈരുദ്ധ്യമായി നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. അത് നമ്മിലേക്ക് തന്നെ നമ്മുടെ ചിന്തകളെ നയിക്കുവാനാണ് പ്രേരിപ്പിക്കുന്നത്. അവിടെ നമ്മൾ തിരിച്ചറിയുകയാണ്, നമുക്ക് വേണ്ടി അവൻ സഹിച്ചു. എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഒരു പാപബോധമില്ലാതെ പാപത്തിൻ്റെ വഴികളിലൂടെ ഞാൻ മുന്നോട്ടു പോകുമ്പോൾ, പാപങ്ങളെക്കുറിച്ച് ഇനി ബോധ്യമുണ്ടായാൽ തന്നെ എൻ്റെ ഈഗോ, എൻ്റെ ഞാൻ താൻ പോരിമ, എൻ്റെ വഴികൾ, എൻ്റെ പദ്ധതികൾ, അവയിൽ നിന്ന് പിന്മാറുന്നതിനെന്നെ പിന്തിരിക്കുമ്പോൾ, എനിക്കെന്നെ തന്നെ ഉപേക്ഷിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, ഇതാ ഒരുവൻ അവൻ സ്വന്തം ശരീരരക്തങ്ങൾ തന്നെ, അവൻ തൻ്റെ ജീവൻ തന്നെ എൻ്റെ ഈ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഏൽക്കേണ്ട ശിക്ഷ അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലാണ് മാറ്റം വരേണ്ടത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട മൂന്നാമത്തെ വായനയിൽ റോമാലേഖനം 5:1 വാക്യങ്ങൾ, അതിലെട്ടാം വാക്യം ഇങ്ങനെ പറയുന്നു: നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതിലൂടെ നാം നമ്മുടെ കുറവുകളും പാപങ്ങളും തിരിച്ചറിയുന്നു, നമ്മുടെ ജീവിതത്തിലെ പാപബോധമില്ലായ്മയെ തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതത്തിൽ അതേ സമയം എൻ്റെ കുറവുകൾ പരിഗണിക്കാതെ, എൻ്റെ പാപങ്ങൾ പരിഗണിക്കാതെ എന്നെ ചേർത്ത് പിടിച്ച്, എന്നെ സ്വന്തമാക്കി, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത ക്രിസ്തുവിൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നു. വിശുദ്ധ അഗസ്തീനോസ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ട ആ പരിശുദ്ധ അമ്മയും ശിഷ്യനുമായിട്ടുള്ള ആ സംഭാഷണത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്. വാസ്തവത്തിൽ അവിടെ പരിശുദ്ധ അമ്മ സഭയുടെ പ്രതീകമാണ്. ഇന്ന് ഈ വേദനിക്കുന്ന, നിസ്സഹായയായിരിക്കുന്ന ഈ മകന്റെ പരാജയത്തിൻ്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന പരിശുദ്ധ അമ്മ ജീവനുള്ള ഇന്നത്തെ നമ്മളായിരിക്കുന്ന സഭയുടെ പ്രതീകമാണ്. ഈ അമ്മയെ നമ്മുടെ കരങ്ങളിൽ കർത്താവ് ക്രൂശിതൻ ഏൽപ്പിച്ചു തരികയാണ്. ഈ അമ്മയെ സ്വന്തമായിട്ട് സ്വീകരിക്കുവാൻ ഈ സഭയെ കർത്താവ് ഏൽപ്പിക്കുന്നു. ഈ ദൈവജനത്തെ ഏൽപ്പിച്ചു തരികയാണ്. കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് ഈ സഭയെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് പരാജിതയായ, നിസ്സഹായയായ സഭയെ, എൻ്റെ സഹോദരനെ, എൻ്റെ കൂടപ്പുറപ്പിനെ, എൻ്റെ അടുത്ത് നിൽക്കുന്നവനെ, എൻ്റെ ഈ വിശുദ്ധ തിരുക്കർമ്മത്തിൽ തൊട്ടടുത്തിരുന്ന് പങ്കെടുക്കുന്നവനെ, പങ്കെടുക്കുന്നവളെ, എല്ലാവരെയും ഈ കുരിശിനോട് ചേർത്തേറ്റെടുത്ത് അവിടുത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ, അതുവഴി കർത്താവിൻ്റെ സ്നേഹമെന്തെന്ന് അവർക്കെല്ലാം പകർന്നു കൊടുക്കുവാൻ കർത്താവ് നമ്മെ ഇന്നത്തെ ദിവസം ക്ഷണിക്കുകയാണ്. കുരിശിൽ ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈ പീഡകൾക്കും തകർക്കപ്പെട്ട ശരീരത്തിനും ചിന്തപ്പെടുന്ന രക്തത്തിനും അപ്പുറത്ത് ദൈവത്തിന് മനുഷ്യകുലത്തോടുള്ള വലിയ സ്നേഹം, സഭയോടുള്ള വലിയ സ്നേഹം, മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സ്വയം ബലിയായിത്തീർന്ന സ്നേഹം, ആ സ്നേഹത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അഭിമാനത്തോടുകൂടി ഈ കുരിശിനെ, കുരിശിലെ മനുഷ്യൻ്റെ മുമ്പിൽ മാനുഷികമായി ചിന്തിക്കുമ്പോൾ കുരിശിലെ പരാജയത്തെ അഭിമാനത്തോടുകൂടി ക്രൈസ്തവനെ നോക്കിക്കാണാൻ സാധിക്കണം.
ഈ സഹനങ്ങള് മനുഷ്യകുലത്തിന് വേണ്ടി ഏറ്റെടുത്ത, ഇത് ഉത്ഥാനത്തിലേക്ക് നയിച്ച വിജയഗാഥയാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അഭിമാനത്തോടുകൂടെ ക്രൂശിതനെ പ്രഘോഷിക്കാൻ, ക്രൂശിതനാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവും എന്ന് ഏറ്റുപറയുവാൻ എനിക്ക് സാധിക്കണം. പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വാക്യം പറയുകയാണ്. കൊരിന്തോസുകാരോടാണ് പറയുന്നത്, തങ്ങളുടെ വിജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും ആ പാരമ്യത്തിൽ അഭിമാനം കൊണ്ട് അഹങ്കരിച്ചിരുന്ന ഗ്രീക്കുകാരായ കൊരിന്തോസുകാരോട് പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്കറിയാമായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് വിജ്ഞാനമാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ വിജയ രഹസ്യങ്ങളാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ എന്താ ചെയ്തത്? പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു. അതും അവൻ ചെയ്ത വൻകാര്യങ്ങളൊന്നുമല്ല, അവൻ്റെ കുരിശുമരണത്തെക്കുറിച്ച്, ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ. കുരിശാണ് എൻ്റെ കണി, കുരിശാണ് എൻ്റെ പ്രത്യാശ, ക്രൂശിതനിലാണ് എൻ്റെ രക്ഷ എന്ന് മാത്രമേ ഞാൻ പ്രഘോഷിക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം ഇന്നത്തെ ദിവസം നമുക്ക് ആഴത്തിൽ എഴുതി വയ്ക്കാം. നമുക്കൊരു കാര്യം മാത്രം ഓർക്കാം, കുരിശിൻ്റെ ഈ ഒരു ആഴത്തിലുള്ള അർത്ഥം, അതാണ് എൻ്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കരങ്ങളിൽ ഞാൻ പിടിക്കുന്ന, എൻ്റെ ഭവനത്തിൽ ഞാൻ വിശുദ്ധമായി സൂക്ഷിക്കുന്ന കുരിശുരൂപം സൂചിപ്പിക്കുന്നത്. കുരിശൊരിക്കലും എനിക്കൊരു ആഭരണമായി തീരാതിരിക്കട്ടെ, കുരിശൊരിക്കലും എനിക്കൊരു നിസ്സാരമായിട്ടുള്ള ഒരു നിമിത്തമായിട്ട് മാത്രം മാറാതിരിക്കട്ടെ. എന്തൊക്കെയോ പെട്ടെന്ന് കാര്യങ്ങൾ നേടാൻ കുരിശിനെ മുറുകെ പിടിക്കുന്ന അങ്ങനെയുള്ള ഒരു കുരിശല്ല, അങ്ങനെ വെറുതെ നമ്മെ ഏതെങ്കിലും വിധത്തിൽ മോഹിപ്പിക്കുന്ന കുരിശല്ല അത്. സഹനത്തിൻ്റെ, വേദനയുടെ, പരാജയത്തിൻ്റെ, എന്നാൽ അതിലൂടെയുള്ള രക്ഷയുടെ അടയാളമാണ് എന്നുള്ളതിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കണം. നാം എന്താണ് ഈ ക്രൂശിത രൂപത്തെ കൂടെ കൊണ്ട് നടക്കുമ്പോൾ, ക്രൂശിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്ന് പൗലോസ്ലീഹ തന്നെ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചെന്നും അതിനാൽ എല്ലാവരും മരിച്ചെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈ ക്രൂശിത രൂപം, കർത്താവിൻ്റെ കുരിശ് എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഇങ്ങനെ ഉത്തേജിപ്പിക്കണം, ജ്വലിപ്പിക്കണം. എന്നിട്ട് എന്ത് വേണം? ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കുവാനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഈ കുരിശിൽ നോക്കുമ്പോൾ അവിടുത്തെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു. ആ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വലിയൊരു സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമാകുന്നു. എനിക്കും അവനെപ്പോലെ സ്നേഹിക്കണം, എനിക്കും ക്രിസ്തുവിനെപ്പോലെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ജീവിക്കുന്നവരായ നമ്മൾ ഇനിയും നമുക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി അവൻ നമുക്ക് ഏൽപ്പിച്ചവർക്ക് വേണ്ടി ജീവിക്കണം. അതിനുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം, നാം ആരും നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാകാതെ മറ്റുള്ളവർക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന, സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി, നമ്മുടെ ചുറ്റും വേദനിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്ന ആ ക്രിസ്തു സ്നേഹത്തിൻ്റെ സാക്ഷികളാകുവാൻ ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.